നമസ്കാരം. ITI തിരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെ ചാലക്കുടിയിൽ SFI DYFI പ്രവർത്തകർ പോലീസ് ജീപ്പ് അടിച്ചു തകർത്തു. ചാലക്കുടി ITI തിരഞ്ഞെടുപ്പിൽ SFI വിജയിച്ചതിന് പിന്നാലെയാണ് നഗരത്തിൽ DYFI SFI പ്രവർത്തകർ അഴിഞ്ഞാടിയത്. ആക്രമണം നടത്തിയ DYFI നേതാവ് നിതിൻ പുലനെ കസ്റ്റഡി എടുത്തെങ്കിലും CPM പ്രവർത്തകർ ഇടപെട്ട് ഇയാളെ മോചിപ്പിക്കുകയായിരുന്നു. ചാലക്കുടി ഏരിയ സെക്രട്ടറി അശോകിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് നിതിനെ മോചിപ്പിച്ചത്. ഇതേ തുടർന്ന് പോലീസും CPM പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറി നിന്നായിരുന്നു അതിക്രമം. സംഭവ സ്ഥലത്തേക്ക് കൂടുതൽ പോലീസ് എത്തിയപ്പോഴേക്കും പ്രതികളെ വിട്ടുകൊടുക്കാതിരിക്കാൻ CPM പ്രവർത്തകർ ശ്രമിച്ചു. ചാലക്കുടി ഏരിയ സെക്രട്ടറി അശോകിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് നിതിൻ പുലനെ ചുറ്റും വലയം തീർത്ത് രക്ഷിക്കാൻ ശ്രമിച്ചത്. അശോകൻ നിലത്ത് വീണുകിടന്ന പ്രതിയായ നിതിനെ വട്ടം പിടിച്ച് രക്ഷിക്കുന്നത് പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം. ബലമായി തന്നെയാണ് പോലീസ് നിതിനെ കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് പ്രതിയെ CPM പ്രവർത്തകർ മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. വലിയ സംഘർഷ സാധ്യതയാണ് ചാലക്കുടിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. പോലീസുകാർ ജീപ്പിലിരിക്കെ പ്രവർത്തകർ ജീപ്പിന് മുകളിൽ കയറി നിന്ന് പോലും നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കാനിരിക്കെ ഇന്നലെ ITIക്ക് മുന്നിലെ കൊടിതോരണങ്ങൾ പോലീസ് അഴിപ്പിച്ചിരുന്നു. ഇതാണ് പ്രകോപനത്തിന് കാരണമെന്ന് കരുതുന്നു.